തിരുവനന്തപുരം പാങ്ങോട് മനാനിയ കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. പോലീസ് ലാത്തി വീശി. സംഘർഷത്തിൽ പോലീസുകാരന് പരിക്കേറ്റു. കെ എസ് യു വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ എസ് എഫ് ഐയുടെ അക്രമം എന്നുള്ളതാണ് കെ എസ് യുവിന്റെ ആരോപണം. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തരം എന്താണ് സംഭവിച്ചത്? കൂട്ടത്തല്ലായിരുന്നോ? മാധു, തിരുവനന്തപുരം പാങ്ങോട് മനാനിയ കോളേജിലാണ് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കെ എസ് യു പ്രവർത്തകർ വിജയാഹ്ലാദം നടത്തുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ആ വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് കെ എസ് യു പ്രവർത്തകരുടെ പരാതി. മാത്രമല്ല, ഈ കെ എസ് യു പ്രവർത്തകരാണ് ആദ്യം സംഘർഷമുണ്ടാക്കിയതെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത്. എസ് എഫ് ഐയുടെ കോളേജ് ക്യാമ്പസിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങളൊക്കെ കെ എസ് യു പ്രവർത്തകർ ആ വിജയാഹ്ലാദത്തിനിടെ നശിപ്പിച്ചു. അത് ചോദ്യം ചെയ്തതിൽ തുടർന്നാണ് സംഘർഷത്തിലേക്ക് പോയതെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത്. ഏതായാലും പോലീസ് എത്തി വിദ്യാർത്ഥികളെ ലാത്തി ചാർജ് ചെയ്ത് അവിടെ നിന്ന് പിരിച്ചുവിട്ടു. അതിനിടയിൽ പോലീസുമായും സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ പോലീസുകാർക്കും പരിക്കുണ്ട്. ഒരു സിവിൽ പോലീസ് ഓഫീസർ ദിലീപിന് പരിക്കേറ്റിട്ടുണ്ട്. ഈ പോലീസുകാരനെ ആശുപത്രിയിലേക്ക് മാറ്റി. രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കുണ്ട്. അവരെ കടക്കൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ കെ എസ് യു പ്രവർത്തകരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ കെ എസ് യു പ്രവർത്തകർ ഉപരോധം നടത്തുകയാണ്. കെ എസ് യു പ്രവർത്തകർക്കെതിരെ മാത്രം നടപടി ഉണ്ടാകുന്നു എന്നാരോപിച്ചാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ അവിടെ ഉപരോധം നടത്തുന്നത്. നിലവിൽ കോളേജ് ക്യാമ്പസിനുള്ളിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. പാങ്ങോട് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തമ്പടിച്ചിരിക്കുന്നത്. മാധു, ശരി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. കെ എസ് യു വിജയാഹ്ലാദത്തിനിടയിൽ എസ് എഫ് ഐ അക്രമം നടത്തിയെന്നുള്ളതാണ് കെ എസ് യുവിൻ്റെ ആരോപണം. തിരിച്ചാണ് കൊടിദൂരണങ്ങൾ നശിപ്പിച്ചു എന്നുള്ളതടക്കമുള്ള ആരോപണങ്ങളാണ് എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്.